ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിടിലും ഓഫേഴ്സ് വരുന്ന ഫോണുകൾക്ക് ബിഗ് ബില്യൺ ഡേ സെയിൽ വരുന്നുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ വരുന്ന ഏറ്റവും മികച്ച ഡീലുകളാണ്. ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഡീലുകളെ പറ്റി മാത്രമാണ്. ഫ്ലിപ്കാർട്ടിലെ വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുക്കാം. അപ്പോൾ ഡീലുകളിലോട്ട് കിടക്കണമെന്ന് നമ്മൾ കാർഡ് ഓഫർ എന്താണ്, നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കാർഡ് ഓഫർ എന്ന് കാണാറുണ്ട്, അത് എന്താണെന്ന് പറയാം. അതിൻ്റെ കൂടെ നമുക്ക് ആമസോണിൽ ഏത് കാർഡിനാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് എന്നും പറയാം. കാർഡ് ഓഫർ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്, ആ പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് ആമസോണിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, ഒരു ഫോണ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ആമസോൺ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അതായത് ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ, അതായത് ഈ ഒരു ബാങ്കിൻ്റെ കാർഡ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ എങ്ങനെയാണ് നോക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നമുക്ക് HDFC ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യണമെന്ന് തന്നെ ഡിസ്കൗണ്ട് വരികയാണ്. ഇടയ്ക്ക് വേറൊരു ഓഫർ വരാറുണ്ട് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് HDFC കാർഡുകളിൽ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് നടത്തണം, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ കാർഡിലോട്ട് വരികയാണ്. ഇതങ്ങനെയല്ല, നമുക്ക് കാർട്ടിൽ നിന്ന് തന്നെ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പേ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നമുക്ക് ലഭിക്കുന്ന കാർഡ് ഓഫർ എന്ന് പറഞ്ഞാൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടാണ്. HDFC ഡെബിറ്റ് ക്രെഡിറ്റ് EMI കാർഡ്സിനാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു 50,000 രൂപയുടെ ഫോൺ എടുത്താൽ 5,000 രൂപ കുറയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു ഡിസ്കൗണ്ടിനൊരു മാക്സിമം ലിമിറ്റുണ്ട്. സാധാരണ ആ ഒരു ലിമിറ്റ് 1,250 രൂപയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50,000 രൂപയുടെ ഐറ്റം എടുത്താൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് 1,250 രൂപയായിരിക്കും. കാർഡിൻ്റെ കാര്യത്തിൽ മിക്കവാറും 1,250 രൂപയായിരിക്കും. അവർ ഒഫീഷ്യലി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നല്ല, റിവീൽ ചെയ്തിട്ടില്ല, സെയിൽ വരുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ 1,250 രൂപയുടെ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡീൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫോണിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ്, അതായത് സെയിലിൽ അല്ലാത്ത പ്രൈസാണ്. അത് കഴിഞ്ഞിട്ട് പറയാവുന്നത് സെയിലുള്ള പ്രൈസ്, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ പ്രൈസ്, അത് കഴിഞ്ഞിട്ട് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്രയ്ക്ക് കിട്ടും എന്നുള്ള പ്രൈസും കൂടെ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം പ്രീമിയം സെഗ്മെൻറ്റിലെ ഫോണുകളുടെ കാര്യം നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ഡീലാണ് നമുക്ക് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഡീലുകൾ ഒന്നും തന്നെയാണ്, അത് iPhone 11 തന്നെയാണ്. iPhone 11 നോർമൽ പ്രൈസ് 61,990 രൂപയാണ്. ഇപ്പോൾ നമുക്ക് ഓഫറിൽ വരുന്നത് 50,000 രൂപയ്ക്ക് താഴെയാണ്, പക്ഷേ അവർ എത്രയാണ് എന്ന് റിവീൽ ചെയ്തിട്ടില്ല. 40-990 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് മിക്കവാറും നമ്മുടെ 49,999 രൂപയാണ്. അപ്പോൾ നമുക്ക് HDFC കാർഡ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഡിസ്കൗണ്ട് 48,741 രൂപയാണ്. അപ്പോൾ ഇത് ഒരു കിടിലം ഡീല് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ iPhone 12 ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വില 70,000 രൂപയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം ഡീല് തന്നെയാണ് ഇപ്പോഴും iPhone 11. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതേ ഫോൺ ആപ്പിൾ ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് 55,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രീ എയർപോഡും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ iPhone 11 എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു എയർപോഡും കൂടെ വേണമെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇത് നോക്കാവുന്നതാണ്. അടുത്ത് 1+8 ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ് 41,999 നോർമൽ പ്രൈസിങ്. ഇനി ഓഫറിൽ വരുമ്പോൾ നമുക്ക് 39,999 രൂപയാണ്. HDFC കാർഡ് ഓഫർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 38,749 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടുന്നതാണ്. അടുത്തത് സാംസങ് ഗാലക്സി S10 ആണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് 49,998 രൂപയാണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് 39,999 രൂപയാണ്. ഇതിൻ്റെ കാർഡ് ഡിസ്കൗണ്ടിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 38,749 രൂപയാണ്. അപ്പോൾ ഒരു കിടിലം ചോയ്സ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 40,000 രൂപയ്ക്ക് നമുക്കൊരു സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്നത് തരക്കില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് 1+ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് വേണം എന്നാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് S10. സാംസങ് ഗാലക്സി S10 മാത്രമല്ല, സാംസങ് ഗാലക്സി S10 Plus നമുക്ക് ഓഫറിൽ വരുന്നുണ്ട്. ഇതിൻ്റെ നോർമൽ പ്രൈസ് 52,999 രൂപയാണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 44,999 രൂപയും. നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 43,749 രൂപയ്ക്കും ഇത് ലഭിക്കുന്നത്. S10 Plus കുറച്ചുകൂടെ ബെറ്റർ ഡീലായിട്ട് വരുന്നത് നമുക്ക് S10 തന്നെയാണ്. പിന്നെ S10 Plus നോക്കുകയാണെങ്കിൽ നമുക്ക് S20 Plus ഒരു 50,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് ഫ്ലിപ്കാർട്ടിലാണ് അതിൻ്റെ ഓഫർ വരുന്നത്. അപ്പോൾ നമ്മൾ നാളെ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇനി പറയാൻ പോകുന്നത് OPPO Find X2 ആണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 64,990 രൂപയാണ്. ഇതിന് നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് അല്ല കിട്ടുന്നത്, ഇത് പ്രീപെയ്ഡ് ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഏത് പേയ്മെൻറ്റ് വെച്ച് നോക്കിയാലും, ഏത് ഓൺലൈൻ പേയ്മെൻറ്റ് വെച്ച് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് ഒരു 18,000 രൂപയുടെ എക്സ്ട്രാ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 46,990 രൂപയാണ്. കാർഡ് ഡിസ്കൗണ്ട് നമുക്ക് ഇതിൽ എക്സ്ട്രാ കിട്ടുമെന്ന് തോന്നുന്നില്ല.
അടുത്തത് മീ ടെൻ ഫൈവ് ജി ആണ്. മീ ടെന്നിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 49,999 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 44,999 രൂപ. അപ്പോൾ ഇതിൻ്റെ കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന പ്രൈസ് 43,749 രൂപ. ഇത് നോക്കണമെന്നില്ല, നമുക്ക് വൺ പ്ലസ് 8 അല്ലെങ്കിൽ ഇനിയിപ്പോൾ വൺ പ്ലസ് 8 വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വൺ പ്ലസ് 8 തന്നെ നോക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുറച്ച് എക്സ്ചേഞ്ച് ഓഫേഴ്സാണ്. എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഫോൺ എക്സ്ചേഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. നമുക്ക് സാധാരണ ആമസോണിൽ ഒരു എക്സ്ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫോണിന് ഒരു റെഡ്മി നോട്ട് 4 എടുത്ത് എക്സ്ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു 3,500 രൂപ കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ഫോണിന് ഓഫറുള്ള എക്സ്ചേഞ്ച് ഓഫറുള്ള ഫോണിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബമ്പ് അപ്പ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3,000 രൂപ കൂടെ തരും അവർ. അതായത് നമ്മളിപ്പോൾ സാധാരണ എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ 3,500 രൂപ കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ഒരു എക്സ്ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ 6,500 രൂപ കിട്ടും. അതൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട് പോലെ നമുക്ക് കാണാം എന്ന് മാത്രം. പക്ഷേ എന്തായാലും ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ 3 ഫോണുകളാണ് നമുക്കിതിൽ ഒരു എടുത്ത് പറയാനുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. വൺ പ്ലസ് 70 പ്രോ ആണ് ആദ്യത്തെ ഫോൺ. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 43,999 രൂപയാണ്. നമുക്ക് എന്താ പറയുക, സെയിലിൽ പ്രൈസ് ഒന്നും കുറഞ്ഞിട്ടില്ല, പക്ഷേ എക്സ്ട്രാ എക്സ്ചേഞ്ച് ഓഫറായിട്ട് നമുക്ക് 3,000 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഡിസ്കൗണ്ട്. അടുത്ത് വൺ പ്ലസ് 70 ആണ്. ഇതിൻ്റെ പ്രൈസ് ഒന്നും നമുക്ക് സെയിലിൽ കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 37,999 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2,000 രൂപയാണ് നമുക്ക് എക്സ്ട്രാ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. അടുത്തത് വിവോ X50 Pro ആണ്. ഇതിൻ്റെ വില 49,990 രൂപയാണ്. ഇതിൻ്റെ എക്സ്ട്രാ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3,000 രൂപയാണ്. ഈ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒന്നും വലിയ കാര്യമില്ല ആമസോണിൽ. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ എക്സ്ചേഞ്ച് ഓഫേഴ്സ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോ നമുക്ക് നാളെ വരുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്. ഇത് നമുക്ക് 2 ബ്രാൻഡുകളുടെ ഫോണുകളാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ള ഡീലുകളൊന്നും ആമസോണിൽ വലിയ കാര്യമില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ. ആ 2 ബ്രാൻഡുകൾ സാംസങ്ങും റെഡ്മിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം സാംസങ്ങിൻ്റെ കാര്യം എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ സാംസങ് ഗാലക്സി M51 ആണ്. ഇതൊരു കിടിലം ഓഫർ തന്നെയാണ്. ഒരു 2 മാസമായിട്ടുള്ള ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓഫറിലോട്ടാണ് വരുന്നത്. സാംസങ് ഗാലക്സി M51 നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 24,999 രൂപയാണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,499 രൂപയാണ്. നമുക്ക് കാർഡ് ഓഫറും കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഫോൺ 21,749 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഒരു 20,000 രൂപയുടെ സെഗ്മെൻറ്റിൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ Realme 7 Pro ഒക്കെയാണ് എടുക്കാൻ നോക്കുന്നതെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M51. അടുത്തത് സാംസങ് ഗാലക്സി M31 ആണ്. M51 തൊട്ട് താഴെയുള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 19,499 ആണ് നോർമൽ റേറ്റ്. ഇതിൻ്റെ ഓഫർ റേറ്റ് ഒരു 1,000 രൂപ കുറയും, 18,499 രൂപ. നമുക്ക് കാർഡ് ഓഫറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ 17,249 രൂപയ്ക്ക് ഇത് കിട്ടുന്നതായി. അടുത്തത് സാംസങ് ഗാലക്സി M31 ആണ്. M31 SE താഴത്തെ മോഡലാണ്. ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 16,499 രൂപയാണ്. ഓഫർ റേറ്റ് ഒരു 1,000 രൂപ കുറയും, 15,499 രൂപ. കാർഡ് ഓഫറും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്കിത് 14,249 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി ഉണ്ട്, ഒരു 1,000 രൂപ കൂടെ ഇതിന് നമുക്കൊരു ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതാണ്. ആമസോൺ പേ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു 1,000 രൂപ ലഭിക്കുക. അതായത് നമുക്ക് ആമസോണിൽ നിന്നും ഇനി എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. നമുക്കത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ആമസോണിൽ യൂസ് ചെയ്യാം, നമുക്ക് റീചാർജിന് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഒരു നല്ലൊരു ഓഫർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ M31 ലഭിക്കുന്നത്. അടുത്ത് സാംസങ് ഗാലക്സി M21 ആണ്. ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 13,999 രൂപയാണ്. ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ഒരു 1,000 രൂപ കുറഞ്ഞിട്ട് 12,999 രൂപ. കാർഡ് ഓഫറും കൂടെ വെച്ചാൽ 11,749 രൂപ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെഡ്മിയുടെ ഫോണുകളാണ്. അതിൽ ആദ്യം വരുന്നത് Redmi Note 9 Pro Max ആണ്. 16,999 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഒരു 1,000 രൂപ കുറയും, 15,999 രൂപയാണ് നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. കാർഡ് ഡിസ്കൗണ്ട് കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 14,749 രൂപയ്ക്ക് ലഭിക്കുന്നു. Redmi Note 9 Pro ആണ് അടുത്തത്. ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് 13,999 രൂപയാണ്. ഓഫർ പ്രൈസ് വരുന്നത് ഒരു 1,000 രൂപ കുറഞ്ഞിട്ട് 12,999 രൂപ. പിന്നെ കാർഡ് ഡിസ്കൗണ്ട് കൂടെ എടുക്കുകയാണെങ്കിൽ 11,749 രൂപ. അടുത്തത് Redmi Note 9 ആണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് 11,999 രൂപയാണ്. ഓഫർ പ്രൈസ് വരുന്നത് 10,999 രൂപ. നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് കൂടെ നോക്കുകയാണെങ്കിൽ 9,900 രൂപയ്ക്ക് ഇത് കിട്ടുന്നതാണ്. ഇനി അടുത്ത് Redmi 9A ആണ്. ഇതും ആദ്യമായിട്ടാണ് ഓഫറിൽ വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6,799 രൂപയാണ് നോർമൽ പ്രൈസിങ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 6,499 രൂപയും കാർഡ് ഡിസ്കൗണ്ടിലൂടെ വരുന്നത് 5,850 രൂപയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏറ്റവും മികച്ച ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലെ ഡീൽസ്. ഇനിയൊരു കോമഡി ഡീൽ വരാനുണ്ട്, അതും കൂടെ പറയാം. റെഡ്മി നോട്ട് എയ്റ്റ് ഇറങ്ങിയത് 9,999 രൂപയ്ക്കാണ്. അതിൻ്റെ വില ആദ്യം ഒന്ന് കൂട്ടിയിട്ടായിരുന്നു 10,999 രൂപ, അത് കഴിഞ്ഞ് പിന്നെയും കൂട്ടിയിട്ടായിരുന്നു 18,499 രൂപ, അത് കഴിഞ്ഞ് പിന്നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു 12,499 രൂപ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ പറയാണ് ഒരു 1,000 രൂപ ഡിസ്കൗണ്ട് തരികയാണ് 11,499 രൂപയ്ക്ക് എന്ന്.
ഈ ഫോൺ ഈ വിലയ്ക്ക് ഇപ്പോൾ ആരും എടുക്കരുത്, കാരണം നമുക്ക് ബെറ്റർ ഫോൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് റെഡ്മി നോട്ട് നയൻ അവിടെ തന്നെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ റെഡ്മി നോട്ട് നയൻ പ്രോയും കിട്ടും കാർഡ് ഡിസ്കൗണ്ട് വെച്ചിട്ട് ഇതേ ഒരു റേറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് പോക്കോ എം ടു പ്രോ കിട്ടാണ്ട് നാർസോ 20 കിട്ടാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫോമിലെ ഡീലുകളൊക്കെ നമ്മുടെ ആമസോണിൽ ഇങ്ങനെ അവർ കാണിക്കും. അപ്പോൾ നമ്മുടെ അതൊന്നും ബിസിനസ്, അതായത് അവർ കാണിക്കുന്ന പ്രൈസ് ആദ്യം ഒരു പ്രൈസ് കാണിച്ചിട്ട് അത് വെട്ടിയിട്ട് അവരുടെ ഓഫർ പ്രൈസ് എന്നൊക്കെ പണ്ട് കാണിക്കും, അതൊന്നും വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോഴത്തെ പ്രൈസ് അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ പ്രൈസ്, അതായത് ഓഫർ ഇല്ലാത്തപ്പോഴത്തെ പ്രൈസ് ഒക്കെ വെച്ച് ഇപ്പോൾ കമ്പയർ ചെയ്ത് പറഞ്ഞത്. ബാക്കി അവർ കാണിക്കുന്ന കുറേ ഡീലുകളുണ്ട്, അതൊന്നും നമ്മൾ പറയാത്തതിന് കാരണം സെയിം പ്രൈസ് തന്നെയാണ്, അതായത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പ്രൈസ് തന്നെയാണ് അവർ വെട്ടിയിട്ട് പ്രൈസ് കൂട്ടിയിട്ട് വെട്ടിയിട്ട് ഒന്നുകൂടെ പ്രൈസ് കുറഞ്ഞു എന്നുകൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് അതും ആരും ഒന്നും വിശ്വസിക്കരുത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഡീലുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്, കാരണം നമുക്ക് ഇത്രയും ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നുണ്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നാളെ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്, ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഡീലുകളുടെ ഒരു വീഡിയോ ആണത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.